അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മേലേപ്പറമ്പിൽ ആൺവീടൊക്കെ വന്ന ശേഷം ആ മേലേപ്പറമ്പിൽ ആൺവീടിൽ വെച്ചാണ് ഞാൻ ഷൂട്ടിങ് സമയത്ത് വെച്ചിട്ടാണ് ഞാൻ കെ കെ ഹരിദാസിനെ പരിചയപ്പെടുന്നത് കെ കെ ഹരിദാസ് മേലേപ്പറമ്പിൽ ആൺവീടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു മേലേപ്പറമ്പിൽ ആൺവീഡിൽ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച ആളാണ് ജയറാം പിന്നീട് ഒരിക്കൽ ഈ കെ കെ ഹരിദാസ് മദ്രാസിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്നു ഒരു ദിവസം രാവിലെ ആ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതുമ്പോഴേ ഞാൻ ഏതെങ്കിലും ഒരു നടനെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വന്ന് നിൽക്കുക ജയറാമായിരുന്നു ജയറാം എനിക്ക് വലിയ ഇഷ്ടമാണ് ജയറാമിന് ജയറാമിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് രാജസേനനാണ് എൻ്റെയും രാജസേനൻ്റെയും ആദ്യത്തെ സിനിമയായ കടിഞ്ഞൂൽ കല്യാണത്തിലാണ് ജയറാം വരുന്നത് പക്ഷേ ഈ ജയറാം എങ്ങനെയോ എൻ്റെ മനസ്സിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു കഥ ചിന്തിക്കുമ്പോൾ ആ കഥയുടെ കേന്ദ്ര കഥാപാത്രമായ ഒരാളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും അങ്ങനെ വന്നു നിന്ന് എല്ലാ പടങ്ങളിലും ജയറാം വന്നിട്ടുണ്ടോ ഇല്ല പക്ഷേ ജയറാം എനിക്കൊരു എനിക്ക് നമ്മൾ ഈ വീട്ടിൻ്റെ മുമ്പിൽ കത്തിച്ചു വെക്കുന്ന വിളക്ക് പോലെ അല്ലെങ്കിൽ മനസ്സിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു തൃത്ത പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എനിക്ക് എന്ത് കഥ ഇപ്പം അത് സിനിമയാക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ അതിലെ കേന്ദ്ര കഥാപാത്രത്തിനോ അല്ലെ വീട്ടുകാരനോ അല്ലെങ്കിൽ അമ്മ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ജയരാമനായിട്ട് ഞാൻ പേഴ്സണിഫൈ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മേലേപ്പറമ്പിൽ ആൺവീടൊക്കെ വന്ന ശേഷം ആ മേലേപ്പറമ്പിൽ ആൺവീടിൽ വെച്ചാണ് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് വെച്ചിട്ടാണ് ഞാൻ കെ കെ ഹരിദാസിനെ പരിചയപ്പെടുന്നത് കെ കെ ഹരിദാസ് മേലേപ്പറമ്പിൽ ആൺവീടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു പിന്നീടൊരിക്കൽ ഈ കെ കെ ഹരിദാസ് മദ്രാസിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്നു ഒരു ദിവസം രാവിലെ വളരെ രാവിലെയാണെന്ന് തന്നെ പറയാം രാവിലെ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു തിരക്കഥ തരൂ ഒരു കഥയും തിരക്കഥയും തരൂ എനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നൊക്കെ കുറച്ചും കൂടെ ഏതെങ്കിലും നല്ല ആ ഒരു കഥ എടുത്താൽ പറഞ്ഞ അല്ല ഇനി ഞാൻ തന്നെ എഴുതണോ എഴുതി തരുമെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് വന്നു എനിക്കെന്തോ അവന് എഴുതി കൊടുക്കാൻ തോന്നി എന്ത് എഴുതണമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ചോദിച്ചു ആരെയാണെന്ന് ആരെങ്കിലും അപ്പം ജയറാം തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കഥ തന്നെ കഴിഞ്ഞാൽ അത് നമുക്ക് സംസാരിക്കാൻ ഞാൻ ചെയ്യാമെന്നുള്ള അപ്പം ജയറാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അത് ചിലപ്പോഴേ ഈ ഷൂട്ടിങ് സമയത്തൊക്കെ അസിസ് സഹ സംവിധായ സംവിധായകരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാര് ഈ നടന്മാരോടൊക്കെ വളരെയേറെ സൗഹൃദത്തിലാവുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ ചില നടന്മാരൊക്കെ പറയും നമുക്ക് അടുത്ത പണം ചെയ്യാമെന്നോ ഞാൻ തരാ ഡേറ്റ് തരാമെന്നോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാമെന്നൊക്കെ പറയും അതുപോലെയുള്ളൊരു പറച്ചിലാണോ ഇതെന്ന് എനിക്ക് അറിയില്ല ഇവനാണെങ്കിൽ വളരെയേറെ സ്നേഹ വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ശരി നീ വാ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൻ്റെ അവൻ്റെ മുഖത്ത് എനിക്ക് ആ കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഈ സിനിമ എടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ളത് ഒരു 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 ട്രെയിലർ എന്ന് വേണം പറയാം അത് ഞാൻ അവൻ്റെ മുഖത്ത് കാണുന്നുമുണ്ട് എൻ്റെ മനസ്സിൽ ഒരു കഥ ആയി വരുന്ന സമയമാണത് ഞാൻ ചോദിച്ചു ഞാനൊന്ന് ജയറാമിനെ വിളിക്കട്ടെ ചോദിച്ചു വിളിക്കാം അവന് വലിയ സന്തോഷത്തോടെ പറഞ്ഞ് വിളിച്ചു നോക്കി ഞാൻ ജയറാമിനെ വീട്ടിലെ ലാൻഡിലൈനിന്ന് വിളിക്കുകയാണ് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിട്ടില്ല ഈ എടുക്കും അല്ലെങ്കിൽ ജനന കിട്ടും എന്നുള്ളത് പക്ഷേ എനിക്കൊരു ഒരു ഒരു ഇവനെ ഒന്ന് സന്തോഷിപ്പിച്ച് അയക്കണം അയക്കണമെന്നൊരാഗ്രഹം പക്ഷേ ഞാൻ വിളിച്ചു ആ അതിരാവിലെയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നൊരു നേരത്തെ രാവിലെ സമയത്ത് ജയറാം എടുത്തു ജയറാം ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ ജയറാമിനോട് പറഞ്ഞു ഇങ്ങനെ കെ കെ ഹരിദാസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കെ കെ ഹരിദാസിന് ഒരു പടം ചെയ്യാനുള്ള നിർമ്മാതാക്കളും ആ പണവും അതൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ജയറാം അതിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു അപ്പോൾ അത് ശരിയാണോ എൻ്റെ അടുത്തൊരു സിനിമ കഥയും ചോദിച്ചു വന്നിട്ടുണ്ട് ഞാൻ അത് എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ജയറാം പറഞ്ഞു നമുക്ക് ചെയ്യാം നമുക്ക് ആലോചിക്കാം എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു ആ പറഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു കഥ വന്നു അപ്പം ഞാൻ പറഞ്ഞൊരു കഥയുണ്ടെന്ന് കാരണം അയാൾ ജയറാമിന് അപ്പം കിട്ടിയതാണ് എനിക്ക് ഇവൻ കാ കെ കെ ഹരിദാസ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യുന്നു അവർ കേൾക്കുന്നുണ്ട് കെ കെ രാസനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കഥയുണ്ടെന്നോ എൻ്റെ ഒന്നും പക്ഷെ ജയറാമിനോട് ഇൻട്രാക്ട് ചെയ്ത ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ ഇവിടെയോ ഉണ്ടായിരുന്നൊരു കഥ പെട്ടെന്ന് പുറത്തു വന്നു പോകുന്നത് ഞാൻ ജയറാമിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട് ഞാനൊരു കഥ എന്നോട് പറയട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംവിധായകനോട് കഥ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നിർമ്മാതാവിനോട് കഥ പറഞ്ഞു കൊടുക്കുന്ന മുമ്പ് ഞാൻ ആദ്യം ആ കഥ പറയുന്നത് ജയറാമിനോടാണ് മാത്രമല്ല ആ കഥ ആ സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഇത് വരുന്നതും അതാണ് അതിൻ്റെ ഒരു രസം അപ്പം ഞാൻ ജയരാമനോട് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എൻ്റെ മനസ്സിലാ കഥ പൂർണ്ണമാവുന്നത് ഞാൻ പറയുകയാണ് ജയരാമനോട് അതൊരു എഞ്ചിനീയറുടെ കഥയാണ് ആ എഞ്ചിനീയറുടെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടറാവണം എന്നായിരുന്നു പക്ഷേ എന്തുകൊണ്ടും അവന് ആവാൻ പറ്റിയില്ല അവ ഇലക്ട്രിക്കൽ എൻജിനീയറായിട്ട് കര ഇലക്ട്രിസിറ്റി ഓഫീസിൽ വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യുന്ന ആ എൻജിനിയർ ഇങ്ങനെ ഇരിക്കുമ്പം അവന് ഒരു ഡോക്ടർ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം തലക്ക് പിടിച്ച് പിടിച്ച് മൂത്ത് മൂത്ത് വന്നപ്പോഴ് അവൻ എവിടെയോ വെച്ച് ഒരു ഡോക്ടറെ കണ്ടുമുട്ടുകയും ആ ഡോക്ടർ വിവാഹത്തിന് ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു ജയറാം ഇങ്ങനെ കേൾക്കുകയാണ് ചെയ്ത് ചെയ്ത് അവസാന വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ കഴിഞ്ഞ മാലയൊക്കെ ഇട്ട് ഇറങ്ങുന്ന സമയത്താണ് അവൾക്ക് ഒരു രോഗിയെ നോക്കേണ്ട പെട്ടെന്നൊരവസ്ഥ വന്നത് അപ്പോൾ ഇവൻ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു മൊമെൻ്റിലാണ് ഇവൻ മനസ്സിലാക്കുന്നത് അവളൊരു വെറ്റിനറി ഡോക്ടറാണ് ജയറാം പൊട്ടി അങ്ങ് ചിരിച്ചു പൊട്ടി പൊട്ടിച്ചിരിച്ച് ഫോണിൽ കൂടെ അപ്പോൾ ചിരിച്ച് കഴിഞ്ഞോണെ ജയറാമറിനെ ഒന്നും നോക്കണ്ട നമുക്ക് ചെയ്യാം എന്ന് പറയാം വാസ്തവത്തിൽ ജെ അവിടുന്ന് അങ്ങോട്ടുള്ള കഥയുടെ ഒരു എനിക്ക് അറിയില്ല വാസ്തവത്തിൽ പക്ഷേ ജയറാം അത് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയും അത് ഒരു കെ കെ ഒരു കഥയുടെ ആരംഭമായി മാറുകയും ചെയ്തത് ആ ഒറ്റ ഫോൺ കോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞതോടുകൂടി ഞാൻ ആ ഫോൺ കട്ട് ചെയ്ത് നന്ദിയൊക്കെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞ പിന്നെ പിന്നെ ഞാൻ കാണുന്നത് കെ കെ ഹരിദാസ് കരയുന്നതാണ് വളരെ സന്തോഷത്തോടെയോ എന്തോ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു ഞാനവനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ വീട്ടിൽ ഭാര്യയും മോളും ഉണ്ടായിരുന്നു എന്നോട് ഭാര്യ പിന്നീട് പറയേണ്ടായിരുന്നു ഒരു ഡയറക്ടർ കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സംവിധായകൻ ഒരു സംവിധായകൻ ഒരു സിനിമ പിറക്കുന്നതിന് മുമ്പ് ആ സിനിമയെ ഓർത്ത് കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല ഹരിദാസ് നന്നായിട്ട് ചെയ്തൊരു പടമാണ് വധു ഡോക്ടറാണ് അത് ഒരുപക്ഷെ ഇനിയും കുറേക്കൂടെ എനിക്കും അല്ലെങ്കിൽ ഹരിദാസിനും അല്ലെങ്കിൽ എല്ലാം തന്നെ പുതിയൊന്നും വേറൊരു തരത്തിലുള്ള സിനിമയാക്കി മാറ്റാൻ പറ്റുമെങ്കിലും അതിൻ്റെ ആ ഒരു നൈർമല്യത്തോടെയുള്ളൊരു തുടക്കമുണ്ട് ആ പടത്തിൻ്റെ ആരംഭം അത് വളരെ മനോഹരമായിരുന്നു അന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നീട് എനിക്ക് കെ കെ രിദാസിനു വേണ്ടിയിട്ടൊന്നും വേറെ തിരക്കഥൊന്നും കഥകളൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് വർഷം മുമ്പാണ് കെ കരിദാസ് തിരിച്ച് ഇവിടെ നിന്നല്ലോ ഭൂമി വിട്ട് പോകുന്നത് ഹരിദാസ് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹരിദാസിനെ കാണാൻ വേണ്ടി എത്തുമ്പോഴേക്കും അവിടെ എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ശ്മശാനത്തിലെ ആ കാവൽക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പം ഞാൻ മാത്രം ചെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഹരിദാസ് എവിടെയാളുള്ളതെന്ന് ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആദ്യം അദ്ദേഹം വിചാരിച്ചത് ശ്മശാനത്തിൽ ഏതോ ഒരാളന്വേഷിക്കുകയാണ് ഞാൻ പറയില്ല ഹരിദാസ് നമ്മുടെ കെ കെ ഹരിദാസ് എവിടെയാളുള്ളതെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിനത് മനസ്സിലായി അദ്ദേഹം എന്നെയും കൂട്ടി പോയിട്ട് അവിടെ ഇങ്ങനെ അടഞ്ഞ് അടച്ചു കിടക്കുന്ന ഒരു ഇതാണ് ചിതയാണ് ഉണ്ടാവുക അത് തുറന്ന് എനിക്ക് വേണ്ടി കാണിച്ചു തന്നപ്പോൾ ഹരിദാസ് അവിടെ ജോളിയായിട്ട് തീയുടെ ഉള്ളിലങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്നു അദ്ദേഹത്തിന് നോക്കിയിരുന്നു അപ്പോൾ ഈ ഈ സൂക്ഷിപ്പുകാരൻ എന്നോട് പറയാണ് മരിച്ചു പോയ ഒരാൾ ആദ്യമായിട്ടാണ് സാറാണ് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ സാറാണ് പേരെടുത്ത് വന്ന് അയാൾ എവിടെയെന്ന് ചോദിച്ചതെന്ന് അപ്പം അയാൾക്ക് ഇവിടെ കണ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു ഞാനും കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു എനിക്കും അല്ലാതെ സങ്കടം വന്നു ഒരുപക്ഷെ ഞാനും കരഞ്ഞിട്ടുണ്ടാവാം അപ്പം സിനിമയുടെ ഒരു ആരംഭത്തിൽ അദ്ദേഹം കരയുന്നതാണ് ഞാൻ കണ്ടത് സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ജീവിത സിനിമ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാനും അതിൻ്റെ കാവൽക്കാരനുമാണ് കരഞ്ഞത് വാസ്തവത്തിൽ ഞാനും കാവൽക്കാരനും അദ്ദേഹവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ തീട് ചുറ്റുമായിട്ടും അകത്തുമായി ട്വന്റി ഫോർത്ത് ഏപ്രിൽ നയൻറ്റീൻ എയ്റ്റി ടു ഡിയർ മിസ്റ്റർ രഘു പ്രോബ്ലി യു റിമെമ്പർ അബൌട്ട് എൻ ആപ്ലിക്കേഷൻ ഓഫ് യുവർ ഡേറ്റർ എയ്റ്റ് എൻ എയ്റ്റി നയൻറ്റീൻ എയ്റ്റി എൺപതിൽ ഞാൻ അയച്ച ആപ്ലിക്കേഷൻ്റെ മറുപടിയായിട്ട് എൺപത്തി രണ്ടിൽ ഒരു മറുപടി വന്നിട്ട് എന്നോട് പറയാണ് താങ്കൾക്ക് ഇപ്പോഴും അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് മെസ്സേജ് ഒരു കത്തുകൾ അയക്കുക എന്ന് പറയാം അപ്പോൾ ഞാൻ ജിജോന ഉടനെ കത്ത് എഴുതി തൽക്കാലം എനിക്ക് താല്പര്യമില്ല ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ജിജയോടൊരു മറുപടി അയച്ചു പക്ഷെ ആ മറുപടി അയക്കു കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ആ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലല്ലാതെ ഒരു പേഴ്സണൽ ലെറ്ററായിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു കടലാസില് എനിക്ക് ജിജയോട് ഒരു മറുപടി വന്നു അതിൽ ഹിയ ഹലോ മിസ്റ്റർ പലേരി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയത്